അല്ല, അതൊന്നും എന്നോട് ചോദിക്കേണ്ട, അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അവിടുത്തെ കമ്മിറ്റിക്ക് തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണ്, അവരിരുന്ന് പരസ്പരം ആലോചിച്ച് തീരുമാനിച്ചു. ഈ ഹസന്റെ പല തീരുമാനങ്ങളും കൂടിയാലോചനകൾ ഇല്ലാതെയാണെന്ന് കെ സുധാകരൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞതായിട്ട് സുധാകരൻ പറഞ്ഞതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏതോ ഒരു സസ്പെൻഷന്റെ കാര്യം ചോദിച്ചു, ഞാൻ കേട്ടതല്ലേ. ഏതോ ഒരു സസ്പെൻഷൻ കാര്യം ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ആലോചന ഉണ്ടായിട്ടില്ലെന്ന് മാത്രമേ സുധാകരൻ പറഞ്ഞിട്ടുള്ളൂ. അത് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യം അദ്ദേഹം പരിശോധിക്കട്ടുള്ളൂ. ആ കാര്യം ഇക്കാര്യത്തിൽ കൂടുതൽ പറയാനില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ആകെ താല്പര്യം ഇപ്പം ഇതിലേ ഉള്ളൂ. അങ്ങനെ പറയരുന്നല്ല നിങ്ങൾ. ഞാൻ കുറച്ച് സാമാന്യ മര്യാദ പാലിച്ചുകൊണ്ടാണ് വിദേശയാത്രയൊന്നും ഞാൻ കഴിഞ്ഞ ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് അതിലേക്കുള്ള ശ്രദ്ധയിലേക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്കിത് കുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറയാം. ഏ പറയാ അതിലേക്ക് സാറേ. ഇതുപോലെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് പാർട്ടിയോട് എന്തും ചെയ്യാനുള്ളത് നിങ്ങൾ ധരിക്കരുത്. ഞങ്ങളോട് ചോദിക്കാൻ തട്ടിക്കയറാം. ഞാൻ കടക്ക് പുറത്തൊന്നും പറയില്ല, പുറത്താക്കാൻ പറയില്ല. ഏത് നിമിഷവും അവൈലബിൾ ആണ്. ഏത് ഇപ്പോൾ സുധാകരൻ തന്നെ ഇരുന്ന് ചോദിക്കുന്നുണ്ട്. എന്തെല്ലാം ചോദ്യമാണ് ചോദിക്കുന്നത്? പാവത്താൻ ഇരുന്ന് തന്നുകൊണ്ടിരിക്കുക ചോദ്യത്തിന് ഉത്തരം പറയാനൊക്കെ. പുറത്താക്കാൻ പറഞ്ഞിട്ടില്ല, പുറത്ത് പോകാൻ പറയുന്നില്ല. ഇതൊക്കെ കോൺഗ്രസിൻ്റെ ഒരു നന്മയായിട്ട് കാണുന്നു, മനസ്സിലായില്ലേ? ഞങ്ങളുടെ പാർട്ടിയിൽ ജനാധിപത്യം ഉണ്ടാവും, അല്ലറ ചില അഭിപ്രായം എല്ലാ പാർട്ടിയിലും ഉണ്ട്, ഇവിടെയും ഉണ്ടാവും. അതൊക്കെ സോർട്ട് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകും, ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളുടെ ലക്ഷ്യം വളരെ ക്ലിയറാണ്, അതനുസരിച്ച് ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ അതിനകത്തൊന്നും വേവലാതിപ്പെടേണ്ട, പാർട്ടി ഒറ്റക്കെട്ടാണ്, പാർട്ടി ഒന്നിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഹസ്സനും സതീശനും സുധാകരനും രമേശ് ചെന്നിത്തലയും എല്ലാവരും ഒന്നിച്ച് തന്നെ അവിടെ പോകും. അവരെല്ലാം ഒന്നിച്ച് കഠിനാധ്വാനം ചെയ്ത ഇലക്ഷനായിരുന്നു ഈ ഇലക്ഷൻ. എല്ലാവരും കൂടെ കൂട്ടായിട്ട് കണ്ടായിരുന്നു, ഒരാൾ പോലും മാറിയേക്കാതെ എല്ലാവരും കഠിനം ചെയ്ത ഇലക്ഷനാണ്. അതിൻ്റെ റിസൾട്ടാണ് ഉണ്ടാവും കൊടുത്തത്. ഓക്കെ, താങ്ക് യു. അദ്ദേഹം ഒരു ബഹുമുഖ വൈഭവമുള്ള ആളല്ലേ, അത് പഴയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത് പാർട്ടിക്കകത്തൊരു ചെറിയ സംഭവമാണ് ഈ ചാർജെടുക്കാൻ. നിങ്ങളത് വലുതാണെന്ന് സംസ്ഥാന കോൺഗ്രസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഇന്ന് നടക്കുന്നത്? അപ്പൊ അതിനകത്ത് പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യം ചെറുതാണ്. അതൊക്കെ നിശ്ചയിക്കുന്നത് അവരെ വരക്കല്ലേ, ചെറുത് ചെയ്തു വലുത് എന്നൊക്കെ അവരെ വരല്ലേ നിശ്ചയിക്കണ്ടേ? നമ്മളാരല്ലോ പാർട്ടി പറഞ്ഞാൽ എന്തും വിട്ടു. ഇത് കണ്ടിട്ട് ചെറിയ ചടങ്ങായി തോന്നുന്നില്ല, വലിയ തരത്തിൽ സ്വീകരണം ഉണ്ട്. ഒരാളെയും നമ്മളാരും വിളിച്ചിട്ടില്ല. സത്യസന്ധമായി പറയാ, പടച്ചോ സാക്ഷിയാ പറയുന്നത്, ഒരാളെയും ഞാൻ വിളിച്ചിട്ടില്ല. നിങ്ങൾ കൊടുത്ത വാർത്തയുടെ അടിസ്ഥാനത്തിൽ വന്ന ആളില്ല. ഞാൻ കൈമാറിയോ അന്ന് ഹസൻ എടുക്കുമ്പോ ഇല്ലല്ലോ, കഴിയുന്നില്ല. അത് ചാർജ് എടുക്കലാണ്. നമ്മൾ പാർട്ടി തീരുമാനിച്ചാൽ ചാർജ് എടുക്കും. ഒന്ന് പുള്ളിനൊന്ന് കണ്ടുപിടിച്ചിട്ട് ചോദിക്കണം കേട്ടോ, പെട്ടെന്ന് ചോദിക്കണം. കൃത്യമായി പൂർണ്ണമായി നടന്നില്ല എന്ന് മാത്രം അങ്ങനെ പറഞ്ഞാൽ മതി. അത് അത് ഞങ്ങളിപ്പോ ഏക അണ്ണിയായിട്ട് സംസാരിച്ചില്ല, ആ വിഷയം സംസാരിച്ചില്ല. ഞാൻ കടന്നു വരുന്നത് അപ്പൊ സംസാരിച്ച് അന്ന് നിന്നുപോയി ആ പ്രോജക്റ്റ് എല്ലാം ഒന്ന് റിവൈവ് ചെയ്ത് റിവ്യൂ ചെയ്ത് എടുക്കണം എന്ന് പറഞ്ഞാണ് ഞങ്ങളൊരു മുഖാമുഖം വന്ന് കണ്ട് സംസാരിച്ച് ഇങ്ങോട്ട് ഞാനിവിടെ എത്തിയത്. അതുകൊണ്ട് നിശ്ചയമായും അത് ആലോചിക്കും. ഞാൻ ഇന്നലെ തന്നെ ലിജുവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ലിജു ആണ് അതിനകത്തിന് ഒരു നല്ല പിന്നെ ബേസിക്കായി പാർട്ടിക്ക് ഒരു സ്ട്രെങ്ത് പകരാനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ലിജുവാണ്. അത് കഴിഞ്ഞാൽ നമ്മളെ സി യു സി യൂണിറ്റിൻ്റെ ആളുകളാണ്. സി യു സി യൂണിറ്റിൻ്റെ ആളുകളെയും ഞാൻ ഇന്നലെ വിളിച്ചു, അവരൊക്കെ വരാനും സഹകരിക്കാനും തയ്യാറാണെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായി ഞങ്ങൾ എമർജൻസി നമ്മളെ തുടങ്ങും. മുരളീധരന്റെ അഭിപ്രായം, അത് മുരളീധരന്റെ അഭിപ്രായം, പാർട്ടിയുടെ അഭിപ്രായമല്ല. അച്ചടക്കം വേണ്ട, അത് ഏതൊക്കെ ഒരു പാർട്ടി പറയും. തമാശയെ പറഞ്ഞതായിരിക്കും മുരളി, എന്റെ വിദ്യാർത്ഥിയാണ്. അതാണ് സി പി എമ്മിനെ ഒന്ന് മോശമാക്കാൻ മുരളി പറഞ്ഞതാണ്. പ്രസിഡന്റായ സമയത്താണ് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ ബി ജെ പിയിലേക്ക് പോയത്. അപ്പൊ അവരെയൊക്കെ പരിഗണിക്കുന്നതിൽ അധ്യക്ഷൻ എന്ന രീതിയിൽ തങ്ങളുടെ ഭാഗത്തിൽ വീഴ്ചയോ കുറവൊക്കെ സംഭവിച്ചു. ഒരു പരിഗണനയില്ല നമ്മുടെ ഭാഗത്ത്. ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്ത് ഈ പാർട്ടിക്കകത്ത് എല്ലാം കൊടുത്ത ഒരു പാർട്ടിയെ വഴിയോരത്തിട്ടു പോയ ആളുകളെ ഇനിയും വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്റെ ലൈക്കും. അഡ്രസ് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്ക് വേണ്ടേ? അവർ വരട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വരട്ടെ, നമ്മൾ കേൾക്കാം.
ന്യായമാണെങ്കിൽ പരിശോധിക്കാം, പരിഹരിക്കാം. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് യു കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാരായിരുന്നവരെയും ബാറായികളായിരുന്നവരെയും ഡി സി സിയിലോട്ട് വെച്ചിരുന്നു. ഡി സി സി വൈസ് പ്രസിഡന്റുമാരായിട്ടും അത് ഞങ്ങൾ പരിശോധിക്കും. അങ്ങനെ ഒരു പരാതി ഉണ്ട്, ആ പരാതി ഞങ്ങൾ പരിശോധിക്കും, പരിശോധിക്കും.